ശ്രീഗണേശ ശാരദാ ഗുരുഭ്യോ നമ വംശീ വിഭൂഷിതകര നവനീരദാഭാക് പീതാംബരാതരുണബിംബഫലാധരോഷ്ടാം പൂർണേന്ദുസുന്ദരമുഖാധരവിന്ദനേത്രാൻ കൃഷ്ണാൽപരം കിമപി തത്വമഹം ന ജാനേ കൃഷ്ണത്വദീയപദപങ്കജപഞ്ചരാന്തേ അദ്യൈവ മേ വിശദു മാനസ രാജഹംസ പ്രാണപ്രയാണസമയേ കഫവാദപിത്തൈ കണ്ഠാവരോധനവിധൗ സ്മരണം കുതസ്തേ സച്ചിദാനന്ദരൂപായ വിശ്വൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമ ജന്മാദ്യസ്യ യതോന്വയാദിതതരതശ്ചാത്രേ ശബിത്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയ സ്തൂരയ തേജോവാരിമൃതായതാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാശ്രേന സദാ നിരസ്തഗുഹകം സത്യം വരം ധീമഹി ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം അധ പ്രഥമോധ്യായ കലിയുഗത്തിലെ രാജവംശ വിവരണമാണ് ഒന്നാം അധ്യായത്തിൻ്റെ വിഷയം. രാജോവാച സ്വധാമാനുഗതേ കൃഷ്ണേ യദുവംശവിഭൂഷണേ കസ്യ വംശോ അഭവത് പൃഥ്വ്യാം യദദാ ചക്ഷമേ മുനെ. പരീക്ഷിത്ത് ചോദിച്ചു, അല്ലയോ മഹാമുനെ, യദുകുലഭൂഷണമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വധാമഗമനം ചെയ്തതിന് ശേഷം ഭൂമി ഭരിക്കുന്നത് ഏതേത് രാജവംശങ്ങളായിരിക്കും? ശ്രീ ശുക ഉവാച യോ അന്ത്യപുരഞ്ജയോ നാമാഭാവ്യോ ഭാർഗദ്രഥോ നൃപ തസ്യ അമാത്യസ്തു ശുനകോഹത്വാ സ്വാമിനമാത്മജം പ്രദ്യോതസംജ്ഞം രാജാനം കർത്താ യത് പാലകസ്തുത വിശാഖയോപസ്തത്പുത്രോ ഭവിത രാജകസ്തത നന്ദിവർദ്ധന സത്പുത്ര പഞ്ചപ്രദ്യോതനായിമേ അഷ്ടത്രിംശോത്തരശതം ഭോക്ഷ്യന്തി പൃഥിവീ നൃപ. ശ്രീ ശുകൻ പറഞ്ഞു, രാജാവേ, സോമവംശ ശാഖയായ ബൃഹദ്രഥ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ പുരഞ്ജയനെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ ശുനകൻ വധിക്കും. അതിനുശേഷം ശുനകൻ സ്വപുത്രനായ പ്രദ്യോധനെ രാജാവാക്കി വാഴിക്കും. അതിനുശേഷം പ്രദ്യോധനപുത്രനായ പാലകൻ രാജാവാകും. പിന്നീട് അവൻ്റെ പുത്രനായ വിശാഖയൂപനും വിശാഖയൂപൻ്റെ പുത്രനായ രാജകനും രാജാവാകും. പിന്നീട് രാജകൻ്റെ പുത്രനായ നന്ദിവർദ്ധനൻ രാജാവാവും. ഈ അഞ്ചു പേർ ആകെ 138 വർഷം രാജ്യം ഭരിക്കും. സോമവംശത്തെപ്പറ്റി 9 സ്കന്ധത്തിൽ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ശിശുനാഗസ്തോ ഭാവ്യാകാകർണസ്തുതൽസുധ ക്ഷേമധർമാദസ്യസുധ ക്ഷേത്രജ്ഞക്ഷേമധർമ്മജ വിധിസാരസുതസ്തസ്യ അജാതശത്രുർഭവിഷ്യതി ദർഭകസ്തൽസുതോ ഭാവി ദർഭകസ്യാജയസ്മൃത നന്ദിവർദ്ധന ആജയോ മഹാനന്ദിസുതസ്തഥ ശിശുനാഗാദശൈവൈതി ഷഷ്ട്യുത്തരശതത്രയം. ഇതിനുശേഷം നന്ദിവർദ്ധനൻ്റെ പുത്രനായ ശിശുനാഗൻ രാജ്യം ഭരിക്കും. അവൻ്റെ പുത്രനായ കാകവർണൻ പിന്നീട് ഭരണാധികാരിയായിത്തീരും. കാകവർണൻ്റെ പുത്രനായ ക്ഷേമധർമാവ് രാജ്യം ഭരിക്കും. ക്ഷേമധർമാവിൻ്റെ പുത്രനായ ക്ഷേത്രജ്ഞനും രാജ്യം ഭരിക്കും. ക്ഷേത്രജ്ഞൻ്റെ പുത്രനായ അജാതശത്രു രാജ്യം ഭരിക്കും. പിന്നീട് അവൻ്റെ പുത്രനായ വിധിസാരൻ രാജാവാവും. വിധിസാരൻ്റെ പുത്രനായ ദർഭകൻ രാജാവായി വാഴും. പിന്നെ ദർഭകൻ്റെ പുത്രനായ അജയനും രാജ്യം ഭരിക്കും. അജയൻ്റെ പുത്രനായ നന്ദിവർദ്ധനൻ പിന്നീട് രാജാവാകും. അതിനുശേഷം നന്ദിവർദ്ധനൻ്റെ പുത്രനായ മഹാനന്ദി രാജാവായിത്തീരും. ശിശുനാഗൻ മുതൽക്കുള്ള 10 രാജാക്കന്മാർ 360 വർഷം രാജ്യം ഭരിക്കും. സമാഭോക്ഷ്യന്തി പൃഥിവീം കുരു ശ്രേഷ്ഠ കലോ നൃപ മഹാനന്ദിസുതോ രാജൻ ശൗത്രി ഗർഭോദ്ഭവോ ബലി മഹാപത്മപതി കശ്ചിന്നന്ദക്ഷത്രവിനാശകൃത് തഥോ നൃപ ഭവിഷ്യന്തി ശൂദ്രപ്രായസ്തു അധാർമിക സ ഏകച്ഛത്രാം പൃഥിവീം അനുല്ലംഘിത ശാസന ശാസിഷ്യതി മഹാപത്മോ ദ്വിതീയ ഇവ ഭാർഗവ തസ്യ ച അഷ്ടോ ഭവിഷ്യന്തി സുമാല്യ പ്രമുഖാ സുത യൈമാം ഭോക്ഷ്യന്തി മഹീ രാജാനസ്മശതം സമ. മഹാനന്ദിക്ക് ശൂദ്രസ്ത്രീയിൽ മഹാശക്തനായ നന്ദൻ എന്ന പുത്രൻ ജനിക്കും. അവൻ ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ച്
മഹാപത്മത്തിൻ്റെ അധിപതിയായിത്തീരും. മഹാപത്മം എന്നത് നിരവധി ചതുരംഗ പടയടങ്ങിയ സൈന്യവ്യൂഹത്തിൻ്റെ പേരാണ്. അന്ന് മുതൽക്കുള്ള രാജാക്കന്മാരെല്ലാം അധാർമ്മികളും ശൂദ്രതുല്യരുമായിത്തീരും. അതിയായ ആജ്ഞാശക്തിയോടുകൂടിയ നന്ദൻ ഏക ക്ഷത്രാധിപതിയായി വാഴും. മറ്റൊരു പരശുരാമനാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ അദ്ദേഹം ഭൂമിയെല്ലാം കീഴടക്കും. നന്ദന് സുമാല്യൻ തുടങ്ങിയ 8 പുത്രന്മാർ ജനിക്കും. അവർ 100 സംവത്സരം രാജ്യം ഭരിക്കും. നവനന്ദാന്തിജക്കസ്യപ്രപന്നാനുദ്ധരിഷ്യതി തേഷാമഭാവേ ജഗതി മൗര്യ ബോക്ഷന്തി വൈ കലോ സ ഏവ ചന്ദ്രഗുപ്തം വൈദ്യജോ രാജ്യേ അഭിഷേഷ്യതി തൽസുതോ വാരിസാരസ്തോ തതശ്ചാശോകവർദ്ധന സുയശാപവിദാതസ്യ സംഗത സുയശസുത ശാലിശോകസ് തതസ്തസ്യ ശോമ ശർമ ഭവിഷ്യതി ശതധന്വാ തതസ്തസ്യ പവിദാതത് ബൃഹദ്രത മൗര്യാഹേദേ ദശനൃപാ സപ്തത്രിംശതോത്തരം സമാപോക്ഷന്തി പൃഥിവീം കലോ കുരു കുലോ ദ്വഹ. അതിപ്രശസ്തരായ നവനന്ദന്മാരെ ഒരു ബ്രാഹ്മണൻ വധിക്കും. നന്ദന്മാരുടെ അഭാവത്തിൽ മൗര്യന്മാർ രാജ്യം ഭരിക്കും. നന്ദനും 8 പുത്രന്മാരും ചേർന്നതാണ് നവനന്ദന്മാർ. ഇവരെ വധിച്ച ബ്രാഹ്മണൻ ചാണക്യനാണ് എന്ന് പറയപ്പെടുന്നു. ആ ബ്രാഹ്മണൻ പിന്നീട് ചന്ദ്രഗുപ്തനെ രാജാവാക്കി വാഴിക്കും. ചന്ദ്രഗുപ്തന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ വാരിസാരൻ രാജാവായിത്തീരും. വാരിസാരന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ഗോവർദ്ധനൻ രാജ്യം ഭരിക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രനായ സുയശസ് രാജ്യം ഭരിക്കും. അതിനുശേഷം സുയശസിൻ്റെ പുത്രനായ സംഗതൻ രാജാവായിത്തീരും. സുഗതനു ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ശാലീസൂരൻ ഭരണാധികാരിയായിത്തീരും. പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായ സോമശർമാവ് രാജാവാകും. സോമശർമാവിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ശതധന്വാവ് രാജാവായിത്തീരും. പിന്നെ ശതധന്വാവിൻ്റെ പുത്രനായ ബൃഹദ്രഥൻ ഭരണാധികാരിയായി വരും. മൗര്യൻ എന്ന പേരോടുകൂടിയ 10 രാജാക്കന്മാർ 137 വർഷം രാജ്യം ഭരിക്കും. ചന്ദ്രഗുപ്തന് മുമ്പ് പേര് പറയാത്ത ഒരു മൗര്യനും കൂടി രാജ്യം ഭരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. എങ്കിൽ മാത്രമേ 10 മൗര്യന്മാർ എന്ന കണക്ക് ശരിയാവുകയുള്ളൂ. ഹത്വാ ബൃഹദ്രഥം മൗര്യം തസ്യ സേനാപതി കലോ പുഷ്പമിത്രസ്തു ശൃംഗാഹ പുഷ്പമിത്രസ്തു ശൃംഗാഹ സ്വയം രാജ്യം കരിഷ്യതി അഗ്നിമിത്രസ്തതസ്തസ്മാത് സുജ്യേഷ്ഠോ അധ ഭവിഷ്യതി വസുമിത്രോ ഭദ്രകശ്ച പുളിന്തോ ഭവിതാ തഥാ തഥോ കോശസുതസ്തസ്മാത് വജ്രമിത്രോ ഭവിഷ്യതി തഥോ ഭാഗവതസ്തസ്മാ ദേവഭൂതിരിതി ശ്രുത ശുങ്കാദ ദശൈദേവോക്ഷന്തി ഭൂമിയും വർഷശതാധികം. ഇതിനുശേഷം ബൃഹദ്രഥനെ അദ്ദേഹത്തിൻ്റെ സേനാപതിയായ പുഷ്യമിത്ര ശൃംഗൻ വധിച്ച് രാജാവായിത്തീരും. അദ്ദേഹത്തിൻ്റെ വംശ പരമ്പര യഥാക്രമം അഗ്നിമിത്രൻ സുജ്യേഷ്ഠൻ വസുമിത്രൻ ഭദ്രകൻ പുളിന്ദൻ ഘോഷൻ വജ്രമിത്രൻ ഭാഗവതൻ ദേവഭൂതി എന്നിങ്ങനെയാണ്. ഈ 10 ശുങ്കർ 100 പരം വർഷം രാജ്യം ഭരിക്കും. തഥ കണ്വാനിയം ഭൂമിർയാസ്യതി അല്പഗുണാനൃപാ ശുങ്കം ഹത്വാ ദേവഭൂതിം കണ്ണു അമാത്യസ്തു കാമിനം സയങ്കരിഷ്യതേ രാജ്യം വസുദേവോ മഹാമതി തസ്യ പുത്രസ്തു ഭൂമിത്ര തസ്യ നാരായണസുത നാരായണസ്യ പവിത സുശർമാ നാമ വിശ്രുത കാണ്വായനായി മേ ഭൂമിം ചത്വാരിംശച്ച പഞ്ചച ശതാനി ത്രീണി വോക്ഷന്തി വർഷാണാം ച കലോ യുഗേ. അതിനുശേഷം അല്പഗുണത്തോടുകൂടിയ കണ്ണന്മാർ രാജ്യം ഭരിക്കും. ശുംഗവംശത്തിലെ അവസാന രാജാവും കാമിയുമായ ദേവഭൂതിയെ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ കണ്ണ് വംശുദേവൻ്റെ വധിച്ച് രാജ്യം കീഴടക്കും. കണ്ണ് വസുദേവൻ്റെ പുത്രനായ ഭൂമിത്രൻ രാജ്യം ഭരിക്കും. ഭൂമിത്രനു ശേഷം അവൻ്റെ പുത്രനായ നാരായണൻ രാജ്യം ഭരിക്കും. പിന്നീട് അവൻ്റെ പുത്രനായ സുശർമാവ് ഭരണാധികാരിയായിത്തീരും. കണ്ണന്മാർ 345 വർഷം രാജ്യം ഭരിക്കും. ഹത്വാ കാണ്ണം സുശർമാണം തദ്ഭൃത്യോ വൃഷളോ ബലി ഗാംബോക്ഷരി ആന്ധ്രജാതീയ കഞ്ചിത് കാലമസത്തമ കൃഷ്ണനാമാ കൃഷ്ണനാമാധ തദ്ഭ്രാതാ പവിതാ പൃഥിവീപതി
ശ്രീശാന്തകർണ തത്പുത്ര പൗർണമാസസ്തു തത്സുത ലംബോദരസ്തു തത്പുത്ര തസ്മാ ചിബിലകോ നൃപ മേഘസ്വാദി ചിബിലകാദ് അടമാനസ്തു തസ്യ ച അനിഷ്ടകർമ്മ ഹാലേയ തലകസ്തസ്യ ചാത്മജ പുരീഷ ഭീരു തത്പുത്ര തദോ രാജാ സുനന്ദന ചകോരോ ബഹവോ യത്ര ശിവസ്വാദിരരിന്ദമ തസ്യാവിഗോമതീപുത്ര പുരീമാൻ ഭവിതാ തഥാ മേധശിരാ ശിവസ്കന്ദോ യജ്ഞശ്രീ തത്സുതസ്തഥാ വിജയസ്തത്സുതോ ഭാവ്യ ചന്ദ്രവിജ്ഞ സലോമതി ഏതേ ത്രിംശന്ദ്രപദയാ ചത്വാരബ്ദശതാനി ച ഷട് പഞ്ചാശത് ച പൃഥ്വീം ഭോക്ഷ്യന്തി ഗുരുനന്ദന. ഇതിനുശേഷം സുശർമാവിനെ അദ്ദേഹത്തിൻ്റെ ഭൃത്യനും ആന്ധ്രവംശീയനും ശൂദ്രനുമായ ബലി വധിച്ച് രാജ്യം ഭരിക്കും. ബലിയുടെ സഹോദരനായ കൃഷ്ണൻ പിന്നീട് രാജ്യം ഭരിക്കും. അവൻ്റെ പരമ്പരയിൽ ജനിക്കുന്ന ശ്രീശാന്തകർണൻ, പൗർണമാസൻ, ലംബോദരൻ, ശിബിലകൻ, മേഘസ്വാദി, അടമാനൻ, ഇഷ്ടകർമാവ്, ഹാലേയൻ, തിലകൻ, പുരീഷഭീരു, സുനന്ദൻ, ചകോരൻ, ശിവസ്വാദി, അരിന്ദമൻ, ഗോമതി, പുരീമാൻ, മേധശിരസ്, ശിവസ്കന്ദൻ, യജ്ഞശ്രീ, വിജയൻ, ചന്ദ്രവിജ്ഞൻ, സലോമതി, വിജയാത്മജന്മാരായ രണ്ടുപേർ എന്നിങ്ങനെ 30 പേർ 456 വർഷം രാജ്യം ഭരിക്കും. സപ്താഭീര അവഭൃത്യാദശ ഗർദ്ദഭിനോ നൃപ ഗംഗാഷോഡശ ഭൂപാല ഭവിഷ്യന്തി അതിലോലുപ തദോ അഷ്ടോ യവനാ ഭാവ്യ ചതുർദശ തുരുഷ്കക ഭൂയോദശ ഗുരുണ്ടാശ്ച മൗന ഏകാദശൈവതു ഏതേ ഭോക്ഷ്യന്തി പൃഥിവീ ദശവർഷശതാനി ച നവാധികാ ച നവതി മൗന ഏകാദശക്ഷിതം ഭോക്ഷ്യന്തി അബ്ദശതാന്യങ്കാ ത്രീണി തൈ സംസ്ഥിതേ തഥാ കിലികിലായ നൃപതയോ ഭൂതനന്ദോദവങ്കിരി ശിവനന്ദിശ്ച തദ്ഭ്രാതായശോ നന്ദി പ്രവീരക ഇത്യേതേ വൈ വർഷശതം ഭവിഷ്യന്തി അധികാനി ഷട് തേഷാം ത്രയോദശ സുതാ ഭവിതാരശ്ച ബാൽഹിക പുഷ്പമിത്രോദരാജന്യോ ദുർമിത്രോ അസ്യ തഥൈവ ച എക്കാലായിമേ ഭൂപാ സപ്താന്ധ്ര സപ്തകോസല വിദൂരപദയോ ഭാവ്യ നിഷദാസ് തത ഏവ ഹി. പിന്നീട് 7 ആഭീരരും 10 ഗർദ്ധവിന്മാരും അവഭൃത്യം എന്ന പുരിയിൽ വസിക്കുന്ന 10 കങ്കന്മാരും 8 യവനന്മാരും 14 തുരുഷ്കന്മാരും 10 ഗുരുണ്ടന്മാരും രാജ്യം ഭരിക്കും. 1099 വർഷം ഇപ്പറഞ്ഞ നൃപന്മാരെല്ലാവരും കൂടി രാജ്യം ഭരിക്കും. ഇതിനുശേഷം 11 മൗനന്മാർ 300 വർഷം രാജ്യം ഭരിക്കും. പിന്നീട് കിലകിലാപത്തനം എന്ന ഭൂതനന്ദൻ രാജാവായിത്തീരും. അവൻ്റെ പുത്രനായ വിങ്കിരി രാജാവായിത്തീരും. പിന്നെ ശിവനന്ദി രാജാവാകും. പിന്നെ ശിവനന്ദിയുടെ സഹോദരന്മാരായ യശോനന്ദിയും പ്രവീരകനും ഭരണാധികാരികളായി വരും. ഇവർ 106 വർഷം രാജ്യം ഭരിക്കും. ഇവർക്ക് ബാഹ്ലികർ എന്നു പേരോടുകൂടിയ 13 പുത്രന്മാരുണ്ടാകും. ഇതിനുശേഷം പുഷ്പമിത്രൻ രാജാവാകും. പുഷ്പമിത്രൻ്റെ പുത്രനായ ദുർമിത്രൻ രാജ്യം ഭരിക്കും. ഇതേ കാലത്ത് 7 ആന്ധ്രന്മാരും 7 കോസലന്മാരും നിഷതകരും വിദൂരപതികളും രാജ്യം ഭരിക്കും. മാഗധാനാം തു ഭവിത വിശ്വസ്ഫൂർജിത വിശ്വസ്ഫൂർജിപുരഞ്ജയ കരിഷ്യതി അപരോ വർണ്ണാൻ പുളിന്ദ യതുമദ്രകാൻ പ്രജാശ്ച ബ്രഹ്മഭൂയിഷ്ടാസ്ഥാപയിഷ്യതി ദുർമതി വീര്യവാൻ ക്ഷത്രമുൽ സാധ്യ പത്മവത്യാസവൈപുരി അനുഗംഗാം ആപ്രയാഗം ഗുപ്താം ഭോക്ഷതി മേദിനീം സൗരാഷ്ട്രോ അന്തി അഭീരാശ്ച ശൂര അർബുദമാളവ പ്രാത്യാ ദ്വിജാ ഭവിഷ്യന്തി ശൂദ്രപ്രായാ ജനാധിപ സിന്ധോസ്ഥടം ചന്ദ്രഭാഗം കൗന്ദീം കാശ്മീരമണ്ഡലം ഭോക്ഷന്തി ശൂദ്ര വ്രാത്യാദ്യ പ്ലേച്ഛാശ്ച ബ്രഹ്മവർച്ചസ. ഇതിനുശേഷം വിശ്വസ്ഫൂർത്തി എന്ന മാഗധവംശജനായ പുരഞ്ജയൻ ഭരിക്കും. ദുഷ്ടനായ അവൻ ബ്രാഹ്മണാദി 3 വർണ്ണക്കാരുടെ സ്ഥാനത്ത് പുളിന്ദർ, യദുക്കൾ, മദ്രന്മാർ
എന്നിവരെ നിശ്ചയിക്കും. അവർ പത്മാവതി എന്ന പുരിയിൽ വസിച്ച് ഹരിദ്വാരം മുതൽ പ്രയാഗം വരെയുള്ള ദേശത്തെ ഭരിക്കും. അവർ ക്ഷത്രിയ വംശത്തെ ആകെ നശിപ്പിക്കും. സൗരാഷ്ട്രം, അവന്തി, ആഭീരം, ശൂരം, അർബുദം, മാളവം തുടങ്ങിയ ദേശങ്ങളിലുള്ള ബ്രാഹ്മണർ, പ്രാത്യർ എന്ന സംസ്കാരഹീനരും ശൂദ്രതുല്യരും ജനാധിപന്മാരുമായി ഭവിക്കും. ചന്ദ്രഭാഗാതടം, സിന്ധുനദീതടം, കാശ്മീരദേശം, കൗന്തിദേശം തുടങ്ങിയ സ്ഥലങ്ങൾ പ്രാത്യരും ശൂദ്രരും മ്ലേച്ഛരും ഭരിക്കും. തുല്യകാലായി മേ രാജൻ മ്ലേച്ഛപ്രായാശ്ച ഭൂഭൃത ഏതേ അധർമ്മ അനൃതപര ഫൽഗുദ തീവ്രമന്യവ സ്ത്രീബാലഗോദ്വിജഗ്നാശ്ച പരധാരധനാധൃത ഉദിതാസ്തമിത പ്രായാസ് അല്പസത്വ അല്പക ആയുഷ. ഈ രാജാക്കന്മാരെല്ലാം അധർമ്മത്തിലും അസത്യത്തിലും നിഷ്ഠയോടുകൂടിയവരും തുച്ഛ വസ്തുക്കൾ മാത്രം ദാനം ചെയ്യുന്നവരും മഹാകോപികളുമായിരിക്കും. അവർ ബ്രാഹ്മണരെയും പശുക്കളെയും ബാലന്മാരെയും സ്ത്രീകളെയും ഹനിക്കും. അന്യൻ്റെ ഭാര്യ, സ്വത്ത് മുതലായവയിൽ ആസക്തിയോടുകൂടിയവരായിത്തീരും. വേഗത്തിൽ കോപിക്കുകയും അതുപോലെ തന്നെ പ്രസാദിക്കുകയും ചെയ്യും. മാത്രവുമല്ല, എല്ലാവരും ബലഹീനരും അല്പായുസോടുകൂടിയവരുമായിത്തീരും. അസംസ്കൃത ക്രിയാഹീന രജസ താമസാവൃത പ്രജാസ്തേ ഭക്ഷയിഷ്യന്തി മ്ലേച്ഛ രാജന്യരൂപിണ തന്നാദാസ്തേ ജനപദാത് തദശീലാചാരവാദിന അന്യോന്യതോ രാജഭിശ്ചാക്ഷയം യാസ്യന്തി പീഡിത. ഇവരെല്ലാവരും ആചാരം, സംസ്കാരം മുതലായവ ഇല്ലാത്തവരും രജ തമോ ഗുണങ്ങളാൽ ആവൃതരുമായിരിക്കും. കേവലം രാജാവിൻ്റെ വേഷം കെട്ടിയ പ്രജകളെ പലതരത്തിലും പീഡിപ്പിക്കുന്ന മ്ലേച്ഛന്മാരായിരിക്കും ഇവർ. ഇവരുടെ കീഴിലുള്ള ജനങ്ങൾ അവരുടെ സ്വഭാവം, ആചാരം, ശീലം, സംഭാഷണ ശൈലി മുതലായവയെ സ്വീകരിക്കും. ജനങ്ങൾ പരസ്പരമുള്ള കലഹം കൊണ്ടും രാജാവിൻ്റെ മർദ്ദനത്താലും ക്ഷയിച്ചു വരും. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ പ്രഥമോധ്യായാം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.